Hello, assalamu alaikum. Welcome back to my channel. I am black henna and nail on the try cheyana. I am first time on black henna use another, but then and down on the arilla. But the try cheyana, Ningalo item share and the jachitana video at another. Upon your Sadarna, my lunch, Ida, the Ralana, my lunch, Ida, the old and Katra Tarperiella, while a poyo care dulu. I'm gonna eat done and get a Kaila deal and a Delin Agatilinani. വളരെ റെയർ ആയിട്ടാണ് നഗത്തിൽ മൈലാഞ്ചി ഇടാറുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഹെന്ന എനിക്ക് ഇടണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ഹെന്ന പൗഡറാണ് ഇതെല്ലാം ഫാൻസിയിലും കിട്ടും ഇതിന് ജസ്റ്റ് 10 12 രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് വെച്ചിട്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അല്ലാതെ ഓർഗാനിക് ഹെന്ന പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് വെച്ചിട്ട് ബ്ലാക്ക് എൻ്റെ കയ്യിൽ ഇട്ടിട്ട് ഭംഗി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്തായാലും ഇതൊന്ന് ഇട്ട് നോക്കട്ടെ ഇട്ട് നോക്കിയാൽ അറിയാം ഇതെങ്ങനെ ഉണ്ടാവുന്നത് ഇത് ശരിക്കും ഈ ഒരു ബ്ലാക്ക് ഹെന്ന ഇട്ടാൽ നല്ല ലോങ് ആയിട്ടുള്ള നെയിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക എൻ്റെത് ഭയങ്കര ഷോർട്ടായിട്ടുള്ള നെയിലാണ് സോ അത്ര ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പം എന്താണ് റിസൾട്ട് എന്നൊക്കെ നിങ്ങൾക്കും കാണാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ദെൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പൗഡർ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മറ്റൊരു പാക്ക് കൂടെ ഉണ്ട് അതിനകത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പൗഡർ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ആ പാക്കറ്റിൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൗഡർ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു ബ്ലാക്ക് കളറിലുള്ള പൗഡർ ആയിരിക്കും എന്നാണ് പക്ഷേങ്കിൽ കളറ് നോർമൽ നമ്മുടെ ഹെന്ന പൗഡറിൻ്റെ ഒരു കളറിലാണുള്ളത് ഒരു ചെറിയൊരു ഒരു ഗ്രീൻ കളറിലാണുള്ളത് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ടൊന്ന് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ചെടുത്താൽ മതി ഞാൻ ശരിക്കും എൻ്റെ ഒരു കയ്യിൽ മാത്രമാണ് ഇടുന്നത് അപ്പോൾ വളരെ കുറച്ച് മതി സോ ഞാൻ എടുക്കുകയാണ് എനിക്കിപ്പോൾ കറക്റ്റ് അറിയില്ല എത്രത്തോളം വേണമെന്നുള്ളത് കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഏകദേശം അളവിൽ എടുത്തിട്ടുണ്ട് ദെൻ ബാക്കിയുള്ളത് ഞാൻ ഒരു ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ഫെമ്മിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കേക്ക് ഉണക്കി എടുത്തൊരു ബോട്ടിലാണ് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ മാത്രമാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പൗഡർ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി ഒഴിച്ചാൽ മതി ശരിക്കൊരു വാട്ടറിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ആ ഒരു ഏകദേശം ആ ഒരു പേസ്റ്റ് ആകുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ എന്ത് വെച്ചിട്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അത്ര പെട്ടെന്നൊന്നും വാട്ടറായിട്ട് മിക്സ് ആവില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ വാട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്കായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ബഡ്സ് എടുത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ബഡ്സ് വെച്ചിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇടാൻ പോവുകയാണ് ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എത്രത്തോളം നീറ്റിൽ ഇടാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ സാധാരണ മൈലാഞ്ചി നഗരത്തിൽ ഇടാത്ത ഒരാളാണ് സോ ഭയങ്കര വൃത്തിയോടായിട്ടായിരിക്കും ഇടുക അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി പറയുകയാണ് നിങ്ങൾ കണ്ടിട്ടൊരു ചടപ്പ് വരണ്ട അപ്പോൾ ഞാൻ ഈ ഒരു ബഡ്സ് വെച്ചിട്ടാണ് ഇടുന്നത് ഈ ഒരു പൗഡർ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ശരിക്കും നമ്മൾ അരച്ച മൈലാഞ്ചിൻ്റെ ഒരു നോർമൽ മൈലാഞ്ചിൻ്റെ ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ ആ ഒരു കളറിൽ തന്നെയാണ് ഉള്ളത് ഇനി ഇത് ഡ്രൈ ആകുമ്പോഴായിരിക്കും ബ്ലാക്ക് ആവുന്നത് ഇപ്പോൾ നോക്കാം എന്തായാലും അങ്ങനെയാണെന്നൊക്കെ എൻ്റെത് ഷോർട്ടായിട്ടുള്ള നെയിലാണ് അപ്പോൾ എനിക്ക് അങ്ങനെ നെയിൽ നീട്ടിയിട്ടുള്ളൊരു ശീലമല്ല അങ്ങനെ നീട്ടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും ഡാമേജ് ആക്കി ഫുള്ള് സോ ഞാനിപ്പോൾ ഈ ഒരു നെയിലിൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്ന് അറിയില്ല ലോങ് ആയിട്ടുള്ള നെയിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഇത് കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ ബ്ലാക്ക് ഹെന്ന ലോങ് ആയിട്ടുള്ള നെയിലിട്ടത് നല്ല അടിപൊളി ലുക്കാണത് അപ്പോൾ ഞാൻ എല്ലാ നഖത്തിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇട്ട സമയത്ത് നഖത്തിൻ്റെ പുറത്തേക്കൊക്കെ ആയിട്ടുണ്ട് അത് പിന്നെ മൈലാഞ്ചി ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് സോ അത് ആരും മൈൻഡ് ചെയ്യേണ്ട സോ എല്ലാത്തിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ജസ്റ്റ് 5 മിനിറ്റ് 5-10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം
ശരിക്കും ഞാനെടുത്ത പൗഡറിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു. എൻ്റെ ഈ ഒരു കൈക്ക് മാത്രമായിട്ട് അത്രേ ആവശ്യമില്ലായിരുന്നു. ഒരുപാട് ബാക്കിയുണ്ട്. ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാലിലൂടെ ഈ ഒരു ഹെന്ന ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അത് വേസ്റ്റാണ്. നമ്മളിത് മിക്സ് ചെയ്തിട്ട് കൂടുതൽ വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് ആ സമയത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ആവശ്യമുള്ളത് മാത്രം. ഇതാ ഇത്രത്തോളം ഇനിയും ബാക്കിയുള്ളതാണ്. ഞാൻ എൻ്റെ കയ്യിലോട്ടു കാലിലോട്ടു, പിന്നെ എൻ്റെ സിസ്റ്റർ കയ്യിലോട്ടിട്ടുണ്ട്. അപ്പോൾ എടുത്ത എമൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു. അത്രയും എമൗണ്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ പൗഡർ. അപ്പോൾ നമ്മുടെ ഹെന്ന ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് വരാം. അപ്പോൾ ഇതാ നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെന്ന വന്നിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയൊരു ഭംഗി തോന്നില്ല, കാരണം ചെറിയ നഖം ആയതുകൊണ്ട് തന്നെ. ബട്ട് കുഴപ്പമില്ല, നല്ല കളറൊക്കെ ഉണ്ട്. ദെൻ പുറത്തേക്കൊക്കെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ പോയിക്കോളും. നമ്മൾ കൈ കുറച്ച് വാഷ് ചെയ്താലൊക്കെ അത് പോയിക്കോളും. പുറത്തേക്ക് അത് വിഷയമല്ല. അപ്പോൾ നെയിലിൻ്റെ പുറത്തേക്കായ കളറൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത സമയത്ത് തന്നെ പോയി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ എനിക്ക് തോന്നിയ വെച്ചാൽ, കൈയിൻ്റെ നഖത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കളറ് അത്ര ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ നോർമൽ മെഹന്തി കോണില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കോട്ടായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലൊരു കളറായിട്ട് മാറിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇനി മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.